ഒരു കോച്ച് ഒരു നല്ല ടാക്ടീഷ്യൻ ആയാൽ മാത്രം സക്സസ് കണ്ടെത്താൻ കഴിയുമോ ഐ ഡോണ്ട് തിങ്ക് സോ ചുമ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെയാണ് വരുന്നത് അപ്പം നമുക്ക് ചില ഫാക്ടറികളൊക്കെ വെച്ച് തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും അവലോകനം ചെയ്യേണ്ടതുണ്ട് സോ ഹൈഫ്രൻസുഷൻ്റെ എല്ലാവർക്കും ഫുഡാൻ പുള്ളിൻ്റെ മറ്റു സ്വാഗതം കമ്പാരിസൺ വീഡിയോ അല്ലെന്നുള്ള കാര്യം ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുകയാണ് ആരെങ്കിലും ആദ്യം തന്നെ തെറ്റുതിരിച്ചിട്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ ഇവാൻ്റെ ഈ ഒരു ഫാക്ടേഴ്സ് പറഞ്ഞു കഴിയുമ്പം കലിപ്പടക്കും കപ്പടിക്കും എന്നുള്ളൊരു അവകാശവാദവും ഇല്ല അതും ആദ്യം എന്ന് പറയുന്നു ഇനി പോയിന്റിലേക്ക് വരാം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുണ്ടായിരുന്ന ആൾ കിബു വിക്യൂണ എന്ന് പറയുന്ന സ്പാനിഷ് പരിശീലകനാണ് അദ്ദേഹം ഒരു നല്ല ടാക്ടീഷ്യൻ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഇത്ര സംശയം എനിക്കില്ല അത് നമ്മൾ ഐ ലീഗിൽ കണ്ടതാണ് ടാക്ടിക്കലി ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു കോച്ചാണ് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് പോളിഷ് ലീഗിലൊക്കെ കളിച്ചിട്ടുള്ള പരിശീലിപ്പിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോഴും അദ്ദേഹം അവിടെ നല്ല രീതിയിൽ തന്നെയാണ് ഒരു ക്ലബിനെ നയിച്ചു പോകുന്നത് ഇവിടേക്ക് വരുമ്പോൾ ഒരു കാരണം ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ ഒരു കാരണം ലാക്ക് ഓഫ് ടൈം അതൊരു ഫാക്ടർ തന്നെയാണ് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിൽ ഇൻക്ലൂഡ് ആകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഫാക്ടർ നമ്മൾ ഇൻസൈഡ് ദി ടീം ഇന്നിങ്ങനെ ഒരു കാര്യമാണ് ഡ്രസ്സിംഗ് റൂം അദ്ദേഹത്തിൻ്റെ കൺട്രോളിലല്ലായിരുന്നു എന്നുള്ളൊരു ഫാക്ടർ നമുക്കറിയാമല്ലോ ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ കളിക്കും നമുക്ക് കൂടുതൽ യങ്സ്റ്റേഴ്സാണ് അപ്പം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ പ്ലേയേഴ്സിൻ്റെയൊക്കെ ആ ഒരു എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് നമുക്കറിയത്തില്ല പല മത്സരം എത്ര പോയിന്റുകളാണ് നമ്മൾ മുന്നിട്ട് ഇന്നതിന് ശേഷം ഡ്രോപ്പ് ആയതെന്നുള്ള കാര്യം അറിയാലോ അത് ഓർത്തു കഴിയുമ്പോൾ തന്നെ പല ഫാൻസിനും ഇപ്പം വിഷമം ഉണ്ടാകുന്നൊരു കാര്യമാണ് അത് ഈ പറഞ്ഞതുപോലെ കിബുവിൻ്റെ ആ ഒരു കാര്യം ആ ഒരു ഡ്രസ്സിങ് റൂമിൽ അദ്ദേഹത്തിന് കണ്ടുകൊള്ളല്ലായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഫാക്ടറാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പം മെൻറ്റലി ആണെങ്കിലും ഓൺ ദ ഫീൽഡ് ആണെങ്കിലും അദ്ദേഹം മെൻറ്റലി ഡോമിനേറ്റ് ചെയ്യുന്നൊരു പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് ഇപ്പം ഈ പറഞ്ഞല്ലോ അദ്ദേഹം നല്ലൊരു ടാക്റ്റീഷാണ് കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ ഒരു ഡോമിനൻസ് ഒരു കോച്ച് എന്ന നിലയിൽ കുറച്ചെങ്കിലുമൊക്കെ അത്യാവശ്യമാണ് പക്ഷേ അദ്ദേഹം അങ്ങനത്തെ ഒരു ആളായിരുന്നില്ല പിന്നെ ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ പിന്നെ ഈ ടീമിൻ്റെ ഒരു സിറ്റുവേഷനിൽ ഇന്ന കുറേ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും അദ്ദേഹത്തിന് അങ്ങനെ അത്ര മെൻ്റലി ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടാണ് അദ്ദേഹം അവസാനം ഈ ഒരു റെസിഗ്നേഷൻ കൊടുത്ത് സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് പോകേണ്ട ഒരു കാര്യത്തിലേക്ക് വരുന്നത് ഈ ഇവാൻ്റെ ഒരു കാര്യത്തിലേക്ക് വരാം ഇവാൻ്റെ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾ ഇതിനോടകം തന്നെ കുറെ ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇപ്പം യൂട്യൂബിലെ മറ്റ് വീഡിയോസ് അതായത് കെ സിയുടെ തന്നെ വീഡിയോസോ അല്ലെങ്കിൽ ഡ്രൻകപ്പിലെ ഈ ഒരു പ്രസ് കോൺഫറൻസോ കാര്യങ്ങളോ ഒക്കെ കണ്ടതിന് ശേഷം പക്ഷേ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു പത്രത്തിലൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഏത് പത്രമാണെന്നുള്ളത് ഞാൻ എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വേർഡാണ് കൂൾ ബ്രെയിൻ അത് പറയുന്നത് ഈ ഒരു ആദ്യ മത്സരം കളിക്കുന്നതിൻ്റെ ഒരു പ്രഷറിനെ പറ്റി പ്രത്യേകിച്ച് ശക്തരായിട്ടുള്ള എ ടിക്ക് എം ബിക്ക് എതിരെയൊക്കെ കളിക്കുമ്പോൾ ഉള്ളൊരു കാര്യമാണ് പക്ഷേ അതൊരു ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത് ഫസ്റ്റ് മാച്ചൊക്കെ കളിക്കുന്നത് അംഗീകാരമായിട്ടാണ് കാണുന്നത് അപ്പം അതിനെ ഒരു കൂൾ മൈൻഡോടു കൂടി സമീപിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്നുള്ളതാണ് പറയുന്നത് പിന്നെ എനിക്ക് ഇദ്ദേഹത്തിൽ കണ്ട ഈ ഒരു നമ്മൾ ഒരു ഒരു ആസക്തി കോച്ച് എന്ന നിലയിൽ മാത്രമല്ല ആസ് എ പേഴ്സൺ എന്ന നിലയിൽ നമ്മൾ ഓരോ കോച്ചസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെയൊക്കെ ഈ ഇൻറ്റർവ്യൂസ് കണ്ട് ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടല്ലോ അപ്പം ആ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഈ വാങ്ക് മുഖോൻ ഒച്ചെന്ന് പറയുന്ന ഒരു പരിശീലനയ്ക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം അങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് പറയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഈ പറഞ്ഞ പോലെ ഈ ഇപ്പം ഈ മഴയുടെ ഇഷ്യൂസൊക്കെ പുള്ളി അങ്ങനെ ഒരു വലിയ രീതിയിലൊരു കംപ്ലയിൻ്റ് ആയിട്ടല്ല പറഞ്ഞത് അത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സിറ്റുവേഷനിൽ ആ ഇഷ്യൂസ് ഉണ്ട് പക്ഷേ അത് സർവൈവ് ചെയ്യുന്ന ആ ഒരു തരത്തിലൊക്കെയാണ് അവർ ഓർഗനൈസേഴ്സിനെ യും അങ്ങനെ അധികം ബ്ലെയിം ചെയ്യാത്ത തരത്തിലാണ് പറഞ്ഞത് പിന്നെ അദ്ദേഹം എന്തെങ്കിലും ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ലാസ്റ്റ് മാച്ചിന് ശേഷം ഫീൽഡിനെ പറ്റി അദ്ദേഹം സർക്കാസ്റ്റിക് ആയിട്ടാണ് ആ ഒരു കാര്യം അവതരിപ്പിച്ചത് ഫീൽഡിനെ ഒരു മോശം മോശമായിട്ടുള്ള സിറ്റുവേഷനെ പറ്റി അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റൊരു കാര്യമാണ് അദ്ദേഹം തന്നെ ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് താൻ നല്ലൊരു മോട്ടിവേറ്റർ ആണ് അങ്ങനെ മോട്ടിവേഷൻ സ്പീച്ച് കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ടീമിനുള്ളത് കൂടുതലും യങ്സ്റ്റേഴ്സാണ് അങ്ങനെ വലിയ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊന്നും അല്ല അപ്പം അവർക്ക് താനൊരു മോട്ടിവേറ്റർ ആകും അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു ഇവാ കിബൂക്കുണയിൽ നിന്ന് ഇവാനിലേക്ക് വരുമ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോസും പ്രസ് കോൺഫറൻസും ഒക്കെ കണ്ടതിന് ശേഷം തോന്നിയത് കുറച്ചും കൂടി ട്രാൻസ്പെറൻറ്റായിട്ടുള്ളൊരു വ്യക്തിത്വമായിട്ട് ഇവാനെ തോന്നി അതുപോലെ തന്നെ മെൻ്റലി കുറച്ച് മെന്റലി ആണെങ്കിലും ഫീൽഡാണെങ്കിലും അത് വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു ഒരു ഡോമിനേഷൻ അദ്ദേഹത്തിന് ആ ഒരു പവർ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഏതായാലും ഈ കാരണങ്ങൾ കൊണ്ടൊന്നും തന്നെ ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കപ്പടിക്കുകയെ തുടർച്ചയായിട്ട് വിൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ടേബിൾ ടോപ്പേഴ്സ് ആകുകയോ ചെയ്യണമെന്ന് യാതൊരു വിധത്തിലുള്ളൊരു നിർബന്ധമില്ല അതിന് ഈ പറഞ്ഞ ടാക്ടിക്സ് നിർബന്ധമാണ് അതുപോലെ തന്നെ പ്ലേയേഴ്സ് ഓരോ പ്ലേയേഴ്സിൻ്റെയും പെർഫോമൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകരുത് പ്രത്യേകിച്ച് ഇഞ്ചുറി കൺസേൺസ് കാര്യങ്ങളൊന്നും ഉണ്ടാകരുത് അങ്ങനെയുള്ള ചില ഫാക്ടേഴ്സും കൂടി ഉൾപ്പെടുന്നു പക്ഷേ ഇങ്ങനത്തെ ഒരു ഫാക് ക്ടർ ഈയൊരു നമുക്ക് ഒരു കോച്ച് എന്ന നിലയിൽ ആ ഒരു കോച്ചിനെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അവർ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അത് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് പറയുന്നതാണ് അതുപോലെ വീഡിയോയുടെ അഭിപ്രായങ്ങളും കമ്പോസിലെ അപ്പോഴത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ എപ്പോഴും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റു വീഡിയോ കാണിക്കുകയാണോ ഉസ്മി വിഷ് ഫാൻ സനിയ